ഹായ് ഫ്രണ്ട്സ്, ജിംസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ, അതുപോലെ കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തേനീച്ച കർഷകനായ കെ ആർ മനോഹരൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ്. പുള്ളി തേനീച്ചയുടെ മെയിനായിട്ടുള്ള ഈ കണ്ണൂർ ജില്ലയിലെ തന്നെ, കേരളത്തിലെ തന്നെ മെയിനായിട്ടുള്ളൊരു തേനീച്ച കർഷകനും ഒരു ട്രെയിനറും കൂടിയാണ്. അപ്പോൾ പുള്ളിയുടെ തേനീച്ച വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം. പലർക്കും ധാരണയുണ്ട് ഈ പ്രോസസ്സിംഗ് ഇതിനകത്ത് എന്തൊക്കെയോ ആഡ് ചെയ്യുന്നതാണ്, ഇതൊക്കെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിങ്ങനെ ഇതുപോലെ വാരിയെടുത്തു. വെറുതെ ആക്രമിക്കുന്ന മനുഷ്യന്മാരേ ഉള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ, അതാ സത്യം. പെട്രോൾ കത്തിച്ചെറിയൽ, പെട്രോൾ കത്തിച്ചെറിയൽ. പക്ഷേ ഇവിടെ പരിസരത്ത് നോക്കി നിന്നിരിക്കുന്ന ജിമ്മാണ്. ജിമ്മിന് തലയ്ക്കൊരു ഈച്ച കുത്തു കിട്ടി. അപ്പോൾ നമ്മൾ മനോരേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ മനോരേട്ടൻ രാവിലെ തന്നെ തേനീച്ചേൻ്റെ തേനെടുക്കൽ പരിപാടികളായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഇതാണ് മനോരേട്ടൻ. നിങ്ങൾ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി മണരാട്ടിനെ പരിചയപ്പെടുത്തരാം. മണരാട്ടിനോടന്നെ ചോദിക്കാം മണരാട്ടിനെ പറ്റി എങ്ങനെയാണെന്ന്. പണിയിലെടുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ചേട്ടാ? ഇല്ല, പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. നമ്മള് ഞാനെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി തേനീച്ച കൃഷി ചെയ്യുന്ന ഒരു തേനീച്ച കർഷകനാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 30 വർഷത്തിന് മേലെയായിട്ട് തേനീച്ച കൃഷി ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എൻ്റെ ജീവിതമാർഗം എന്ന് പറയുന്നത് തേനീച്ചയിലൂടെ തന്നെയാണ് എൻ്റെ ജീവിതമാർഗം പോകുന്നത്. എത്രയോ വർഷങ്ങളായി തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഇപ്പം മലബാർ ഹണി ആൻഡ് ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ, നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ, നമ്മളവിടെ മാർക്കറ്റിംഗ് ആയിട്ടും അതോടൊപ്പം ബീ കീപ്പിംഗ് ട്രെയിനർ എന്ന രീതിയിലുമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തേനീച്ചക്ക് പറ്റി എല്ലാ സ്ഥലത്തും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് കാര്യങ്ങളും ഞാനിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഉള്ള ഫാമ് അതിൻ്റെ തന്നെ തോട്ടത്തിലുള്ള തേനെടുപ്പും കാര്യങ്ങളും ഇപ്പോൾ തുടങ്ങി. കുറേ തേനീച്ചപ്പെട്ടികൾ, സാധാരണ ഞൊടിയൻ തേനീച്ചപ്പെട്ടികളും അതോടൊപ്പം തന്നെ ചെറുതേനീച്ചപ്പെട്ടികളുമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെ ധാരാളം ചെറുതേനീച്ച, ഏകദേശം ഒരു 19 കിലോളം ചെറുതേനും, ഏകദേശം അതുപോലെ തന്നെ ധാരാളം വൻതേനീച്ചകളും ഇപ്പം ഉണ്ട് നിലവിൽ. നമുക്കെന്നാൽ തേനീച്ചേൻ്റെ പരിപാടി തുടങ്ങിയാലോ? ഇന്നത്തെ തുടങ്ങിയാലോ? തുടങ്ങാം. ഇത്യണ്ട, അത് നല്ല തേനുൽപാദനമുള്ള, ഏറ്റവും നല്ല തേനുൽപാദനമുള്ള സീസണിൽ ഉള്ള അട ഇങ്ങനെ ഇരിക്കും. ഏകദേശം 1 കിലോ വരെ, 3/4 കിലോ മുതൽ 1 കിലോ വരെ വലിപ്പത്തിലുള്ള തേനടകളാണ് ഇത് കാണുന്നത്. ഏറ്റവും നല്ല സീസൺ സമയത്ത് ആ സീസണിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, അതായത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഉണ്ടാ തേൻ ഏകദേശം 60-70% സീലായിട്ട് മാത്രമേ നമ്മൾ തേനെടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ അങ്ങനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന അടകളാണിത്. ഇത് കണ്ടിരിക്കും തേനീച്ചകൾ ഇതിൻ്റെ ജലാംശം ക്രമീകരിച്ച് തേനടകൾ സീൽ ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് തേനീച്ചകൾ തന്നെയാണ് സീൽ ചെയ്യുന്നത് കേട്ടോ, നമ്മൾ സീൽ ചെയ്യുന്നില്ല. തേനീച്ചകൾ അതിൻ്റെ ജലാംശം ക്രമീകരിച്ചതിന് ശേഷം തേനീച്ചകൾ തേനട സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തേനീൻ്റെ അത് ഫുള്ള് കൊണ്ടുവച്ചതിന് ശേഷം ഫുള്ളായിട്ട് സീൽ, ചിറകടിച്ച് ജലാംശം ക്രമീകരിക്കും. അവർ ചിറകിനെ കൊണ്ട്, ചിറകിനെ കൊണ്ട് ഏകദേശം സെക്കൻഡിൽ 10,000 തവണ ചിറകടിച്ചുകൊണ്ട് അതിൻ്റെ ജലാംശം ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ജലാംശം കൂടിയാൽ, നമ്മൾ തേൻ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് വരുമ്പോൾ തേനല്ല, അത് നെക്ടർ എന്ന് പറയുന്ന മധു അഥവാ നെക്ടർ എന്ന് പറയുന്ന സാധനമാണ്. അത് അതിൻ്റെ തേനീച്ചകളുടെ ശരീരത്തിലൂടെ കടന്നുപോയി പലതവണ ദഹിച്ചതിന് ശേഷം അത് നമ്മൾ തേനറകളിൽ നിക്ഷേപിക്കും. അതാണ് പിന്നീട് തേൻ, അതിൻ്റെ ജലാംശം തേനീച്ചകൾ തന്നെ ക്രമീകരിക്കും. ഒരു പരിധി വരെയുള്ള ജലാംശം ക്രമീകരിക്കാൻ, പക്ഷെ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് മുഴുവൻ ജലാംശം ക്രമീകരിക്കാൻ തേനീച്ചകൾക്ക് കഴിയില്ല. ഏകദേശം 24-25% ജലാംശം വരെ ഇപ്പം വരുന്നുണ്ട് തേനിൽ. അത് നാച്ചുറലായി വരുന്നതാണ്, അത് നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അത് തേനീച്ചകൾക്ക് മാക്സിമം ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു ജലാംശം. അതിൽ നിന്ന് കൂടുതൽ വരുന്ന ജലാംശം നമ്മൾ വാക്വം ടെക്നോളജിയിലൂടെ പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിക്കുകയാണ് നമ്മൾ മലബാർ ഹണിയിൽ ചെയ്യുന്നത്. അതാണ് കമ്പനി പ്രോസസ്സിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇതിൻ്റെ ജലാംശം ക്രമീകരിക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് ഈ പ്രോസസ്സിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. പലർക്കും ധാരണയുണ്ട് ഈ പ്രോസസ്സിംഗ് ഇതിനകത്ത് എന്തൊക്കെയോ ആഡ് ചെയ്യുന്നതാണ്, കെമിക്കൽ ആഡ് ചെയ്യുന്നതാണ്, ഇതൊക്കെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അപ്പോൾ ഇതൊരിക്കലും അല്ല, നമ്മൾ നാച്ചുറലായിരിക്കുന്ന തേൻ്റെ അധികമായിരിക്കുന്ന ജലാംശം, ഫുഡ് ആൻഡ് സേഫ്റ്റി റൂൾ പ്രകാരം 20%-ൽ അധികം തേൻ ജലാംശം പാടില്ല എന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ജലാംശത്തെ ക്രമീകരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ തേൻ പുളിച്ചു പോവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ദീർഘകാലം കേടുകൂടാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണമെങ്കിൽ ഈ ജലാംശത്തിൻ്റെ അളവ് ക്രമീകരിക്കണം. അതാണ് നമ്മൾ ഈ കമ്പനിയിലൂടെ ചെയ്യുന്നത്. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് എന്നതാണ് നമ്മൾ മലബാർ ഹണിയിലൂടെ പല ബ്രാൻഡുകളിലായിട്ട് കടകളിലും ജനങ്ങളിലും എത്തിക്കുന്നത്. അത് ഏറ്റവും നല്ല തേൻ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ തേൻ നമുക്കൊരിക്കലും ഇന്നത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റി റൂൾ പ്രകാരം നമുക്ക് ഈ തേൻ വിപണിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഫ്രഷ് തേൻ കൊടുക്കാൻ പറ്റുന്ന നിയമമില്ല.
അപ്പോൾ ആ നിയമം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ ഫുഡ് ആൻഡ് സേഫ്റ്റി കാർഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ 100,000 രൂപയൊക്കെയാണ് ഫൈൻ ഈടാക്കുന്നത്. അതായത് നല്ല സാധനം വിൽപ്പന ചെയ്യാൻ അനുവാദമില്ല എന്ന പോലെയാണ് ഇപ്പോഴത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റി റൂൾ. അങ്ങനെ ഒരാൾക്കാർ പാക്കറ്റിലാക്കിട്ട് സെയിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് പ്രശ്നമുണ്ടോ? അതുകൊണ്ട് പ്രശ്നമില്ല. അതിപ്പോൾ എന്താ വെച്ചാൽ കോമ്പ് ഹണി എന്ന് ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അതിന് വിൽപ്പന ചെയ്യറെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ നിയമപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഡേറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട്. ഇത്ര ദിവസത്തിനുള്ളിൽ വിറ്റ് തീർക്കണം, അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിന് ഈർപ്പം വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈർപ്പം വലിച്ചെടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് തേൻ പൊളിച്ചു പോകും. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് നാളെ ഉപയോഗിക്കാൻ പറ്റുമോ, ഓവർ കാരണം സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല. അല്ല, ഈ തേന്റെ അടിയിൽ ഊറിക്കൂടുന്നില്ലേ, അപ്പൊ കുറെ ആൾക്കാർ പറയുന്നത് പഞ്ചസാര കലക്കാൻ. ഒരിക്കലല്ല, നമ്മള് തേൻ എന്ന് പറയുന്നത് ഏകദേശം 32 ലഘു പഞ്ചസാരകളുടെ ഒരു മിശ്രിതമാണ്. അതിൽ തന്നെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ലെവലോസ് അങ്ങനെയുള്ള പഞ്ചസാര, അതിൽ ഗ്ലൂക്കോസിന്റെ ചില തേനെന്ന് ചിലതരം പൂക്കളിൽ നിന്ന് വരുന്ന തേനില് ഗ്ലൂക്കോസിന്റെ അനുവാദത്തിൽ അല്പം കൂടുതലുണ്ടായിരിക്കും. അത്തരം തേനുകളാണ് ചിലപ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ച് പോകുന്നത്. പിന്നെ അതിന് ജലാംശം കൂടിയ തേനൊക്കെ വരുമ്പോൾ ആ രീതിയിൽ കട്ട പിടിച്ച് പോകുന്നുണ്ട്. പണ്ടുള്ളവരൊക്കെ പറയാനുണ്ട്, നിങ്ങളിപ്പോൾ തേൻ വാങ്ങിച്ചത് കട്ട പിടിച്ച് പോയി പോകുന്നു, മുന്നേ ഞങ്ങൾ വാങ്ങിച്ച തേനൊന്നും കട്ട പിടിച്ച് പോയില്ല. അന്നത്തെ തേനും അന്നത്തെ ഹ്യൂമിഡിറ്റിയിലുള്ള ഒരു മാറ്റമുണ്ട്. നമുക്ക് നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ എപ്പോഴും മഴക്കാറ് കാര്യങ്ങൾ, ഈ വർഷം തന്നെ പല സമയത്ത് കൂടുതൽ തണുപ്പുള്ള സമയം, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ജലാംശത്തിൻ്റെ അളവ് എപ്പോഴും കൂടുതലായിട്ട് വരും. ഈ ജലാംശത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വരുമ്പോൾ പൊതുവെ തേൻ കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്റ്റലൈസിയ എന്നാ പറയാം, ക്രിസ്റ്റൽ എന്നാ പറയാം, ക്രിസ്റ്റൽ രൂപത്തിലായി പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ പറയും ഇത് പഞ്ചസാരയാണ്, ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ രീതിയിലൊക്കെ പറയും. നമുക്കൊരു തേനെടുത്താലോ? ഇനി നമുക്ക് തേനെടുക്കാം. ഇപ്പം നമ്മൾ തേനെടുക്കുന്നത് ഇങ്ങനെ പതുക്കെ എടുക്കുന്നത്. പതുക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും തേൻ കൈകാര്യം ചെയ്യുന്ന സമയത്ത് മുഖാവരണം, ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലൗസ് വേണമെന്നെല്ലാം ചോദിക്കും. ഗ്ലൗസ് ഉണ്ടോ, ഇത് കുത്താതിരിക്കാൻ വേണ്ടി ഗ്ലൗസ് വേണം, മുഖാവരണി വേണം, സ്മോക്കർ വേണം, ഇങ്ങനെ ഒരുപാട് ആവശ്യക്കാരുണ്ട്. അപ്പം പുതിയതായി കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതൊക്കെ വേണം. പക്ഷെ നമുക്കിത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസിയായിട്ട് ഈ രീതിയിൽ എടുത്തിട്ട് നമ്മൾ ഇതിനെ രണ്ട് തട്ട് തട്ടി ഈച്ച പോയി, കണ്ട രണ്ട് തട്ടുന്ന സമയത്ത് ഈച്ച മുഴുവൻ പോയി. സ്മോക്കറിൻ്റെ ആവശ്യമില്ല, വേറൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഈച്ച മുഴുവൻ അങ്ങ് ഒഴിവായി. യാതൊരു ഈച്ച നമ്മളെ കുത്തൊന്നുമില്ല, ഒന്നുമില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾ തേനീച്ചയെ പേടിച്ചാൽ മാത്രമേ തേനീച്ചകൾ നമ്മളെ തിരിച്ച് ആക്രമിക്കുന്നുള്ളൂ. നമ്മൾ ഏറ്റവും സ്മൂത്തായിട്ട് തേനീച്ചകൾക്ക് വേദനയില്ലാതെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഞാനിപ്പം ഒരു സൂപ്പറിലെ തേൻ മുഴുവൻ എടുത്തു കഴിഞ്ഞു, തേനെടുത്തില്ല, തേനെടുത്തിട്ട് തേൻ അടകൾ നമ്മൾ പുറത്തേക്ക് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു സൂപ്പറും കൂടിയുണ്ട്, കണ്ടില്ലേ? ഒരടയിലെ തേൻ നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇനി നമുക്ക് ഒരു തട്ടിലും കൂടി ഇതുപോലെ തേനുണ്ട്. ഇണ്ടാ ഇപ്പം അടുത്ത അട എടുക്കുമ്പോൾ കണ്ട ജിമ്മ, ജിമ്മൊന്ന് ഈച്ചയാണ് അടക്കം എടുത്ത് നോക്കറാം, അതെന്താ അവസ്ഥ? നിങ്ങൾക്ക് പേടിയില്ല, എന്നെ കുത്തിട്ട് എനിക്ക് ഭയങ്കര പേടിയാ. ഇതേണ്ടാ ഇപ്പുറ സൈഡിലാണ് ഈച്ച കൂടുതൽ. ആ തേൻ താഴേക്ക് വീഴുന്നുണ്ടേ, അതൊന്ന് ചുറ്റി വീഴുന്നുണ്ടോ? സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഇതേ തന്നെയല്ലേ സ്മോക്കർ അടിച്ച് ചെയ്യുന്നേ? ഇതന്നെ സ്മോക്കർ ഉപയോഗിച്ചുകൊണ്ട് ഈച്ചനെ താഴേക്ക് ഒഴിവാക്കും. സ്മോക്കർ ഇങ്ങനെ അടിക്കും, ചകിരി ചൂട ഒരു സ്മോക്കർ, സ്മോക്കർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ലാസ്റ്റ് കാണിച്ചെടുക്കാം, നമുക്ക് ഇപ്പം ആവശ്യമില്ലല്ലോ, നമുക്ക് പിന്നെ ആവശ്യമില്ല. അപ്പോൾ സ്മോക്കർ ഉപയോഗിച്ചുകൊണ്ട് തേനീച്ചനെ നമ്മൾ ഒഴിവാക്കുക. അതായത് തേനീച്ചനൊന്ന് മയക്കി കളിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതിനെ തേനീച്ചനൊന്ന് മയക്കുക, നമ്മളെ കുത്താതിരിക്കാൻ വേണ്ടി മയക്കുകയാണ് നമ്മൾ. പുകയടിച്ചിട്ട് പുകയടിച്ച് മയക്കുകയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ മയക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ഇതുപോലെ തട്ടിക്കഴിഞ്ഞാൽ ഈച്ച മുഴുവൻ പോയി, ഉണ്ടോ? നമ്മളിതിനെ നമ്മളെന്ത് ചെയ്യുന്നു, ഇതിലേക്ക് മറ്റൊരു പെട്ടിയിലേക്ക് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്നു. തേനായിട്ട് ടൈറ്റ് അല്ല കേട്ടോ, തേൻ അവർ യോജിപ്പിച്ചിട്ടുള്ളു, അടകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ളു. താഴത്തെ ബ്രൂഡ് ചേമ്പറിലെ അടയും ഹണി ചേമ്പറിലെ അടയും തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ളു. നമുക്കിത് വേണമെങ്കിൽ ഇതായിട്ട് കൊടുക്കാം. ബ്രൂഡ് ചേമ്പറിൽ അവർക്കുള്ള കുറച്ച് തേൻ മാത്രമേ ഉണ്ടാവും, നമുക്കുള്ളതല്ല. ഇതിനാണ് സൂപ്പർ എന്ന് പറയുന്നത്, ഇതിനാണ് സൂപ്പർ അഥവാ ഹണി ചേമ്പർ എന്ന് പറയാം. ഇത് ഹണി ചേമ്പർ
അടിയിലത്തേത് ബ്രൂഡ് ചേംബർ. അതായത് അവരുടെ കുഞ്ഞുങ്ങളും ഉള്ള ബ്രൂഡ് കുഞ്ഞുങ്ങളുടെ ഭാഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത് കണ്ടോ, ഏറ്റവും നല്ലതാ. ഒരു ഭാഗം പോലും സീലാവാതില്ല, ഫുള്ള് സീൽഡ് ആണ്. സാധാരണ നമ്മൾ പറയുന്ന 60-70% സീലാവണം എന്നാണ്. ഇതിപ്പം 100% സീലാണ്. 101 പിടിച്ചാട്ടെ. ഇതൊരു കൈനെ കൊണ്ട് പിടിച്ച് നമ്മളിങ്ങനെ ഒരു കൈനെ കൊണ്ട് പിടിക്കാൻ ചേട്ടാ, ഈച്ചേനെ കളിയാൻ ഒരു കൈനെ കൊണ്ടാ വേണ്ട. ജിമ്മി ഇപ്പൊ എത്ര സമയം തട്ടിട്ടാ ഒരു ഈച്ച വീണത്? നിങ്ങൾ 10-30 തുടങ്ങിയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഈച്ച കറിയാം നിങ്ങൾ തട്ടുന്നു. ഇതിലേക്ക് നോക്കട്ടെ ആടാ. ചോദിച്ചോ. അപ്പം നമ്മളിപ്പം പറഞ്ഞ സീസണായി. സീസൺ സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് തേനീച്ചയുടെ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരു സംശയം കൂടി ഞാൻ ഇവിടെ തീർക്കുകയാണ്. നമ്മൾ ബ്രൂഡ് ചേംബർ, ഹണി ചേംബർ, ഇത് രണ്ട് ഹണി ചേംബറാണ്. ഇതിൽ ബ്രൂഡ് ചേംബർ എന്ന് പറയും, നമ്മൾ തേനീച്ചകൾക്ക് നമ്മൾ മഴക്കാലത്ത് പഞ്ചസാര ലായനി കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് ചേംബറുകൾ ഉണ്ടാവില്ല. ഈ ഒരു ചേംബർ, കാര്യമായ ചേംബർ, ഈ അടകളൊന്നും നമ്മൾ ഈ തേൻ കൊടുക്കുന്ന സമയത്ത് ഈ അടകളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ചിരട്ട വെച്ച് മഴക്കാലത്ത് ഏകദേശം ജൂൺ തൊട്ട് ഏകദേശം നവംബർ ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ പഞ്ചസാര ലായനി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് തേനീച്ചകൾക്ക് ഭക്ഷണമായി. അതായത് ഈ തേൻ മുഴുവൻ ഞങ്ങളിപ്പോൾ ശേഖരിച്ചു. ഈ ഒരു വർഷത്തിൽ കിട്ടുന്ന തേൻ എന്ന് പറയുന്നത് ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായാലും ഒരു 5-6 തവണയായിട്ട് ഞങ്ങൾ ശേഖരിച്ചു. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമായിട്ടും കുറച്ചുകൂടി തേനുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആദ്യഘട്ടത്തിൽ ഏകദേശം തേൻ കുറവായിരുന്നു. ആ കുറേ ഇല റബ്ബറിനൊക്കെ ഇലക്കേട് അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ആദ്യഘട്ടത്തിൽ തേൻ കുറവായിരുന്നു. ഇപ്പോൾ തേൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമായി. ഏപ്രിൽ മാസത്തിൽ പൊതുവേ ഇത്രയധികം തേന വർഷം വളരെ അപൂർവമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷേ നല്ല രീതിയിലുള്ള തേൻ ഉൽപ്പാദനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-3 റൗണ്ട് നമുക്ക് ഈ വർഷം ഏപ്രിൽ മാസം തന്നെ നമുക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ല ഉൽപ്പാദനമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ തേൻ മുഴുവൻ ഞങ്ങൾ കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേനീച്ചകൾക്ക് നമുക്ക് മഴക്കാലത്ത് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മഴക്കാലത്ത്, അതായത് ഈ തേനീച്ചകൾ മുഴുവൻ അടുത്ത സീസണിലേക്ക് നമുക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്കും മഴക്കാലത്ത് കഴിക്കാനുള്ള ഭക്ഷണം വേണം. ആ ഭക്ഷണം ഇല്ലെങ്കിൽ എന്തുണ്ട്, തേനീച്ചകൾ മുഴുവൻ കൂടൊഴിഞ്ഞു പോകും. അടുത്ത വർഷത്തേക്ക് കൂടൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ കൂടൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഞ്ചസാര വെള്ളം. പഞ്ചസാര കുറേ ആൾക്കാർക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഈ പഞ്ചസാര വെള്ളം നമ്മൾ തേൻ്റെ അകത്ത് മിക്സാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് കുറേ ആൾക്കാർ. കാരണം അതൊരിക്കലും വരില്ല. നമ്മൾ പഞ്ചസാര ലായന കൊടുക്കുന്നത് കൊണ്ട് തേനീച്ചകൾക്ക് മഴക്കാലത്ത് മറ്റ് ഭക്ഷണങ്ങളില്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ വ്യക്തമാക്കി കഴിയാം. ഈ ഒരു അട, ഇത് തേൻ മെഴുക്, അതായത് തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകാണ്. ഈ ഒരു ഇതുപോലുള്ള 1 കിലോ മെഴുക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തേനീച്ചകൾ ഇതിൻ്റെ എത്രയോ ഇരട്ടി, ഏകദേശം 15 കിലോളം തേൻ കുടിച്ചാൽ മാത്രമേ 1 കിലോ മെഴുക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അത്രയും തേൻ തേനീച്ചകൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെഴുക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. ഇത് മെഴുകാണ്, ഈ മെഴുക് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ്. അപ്പം നമ്മൾ കൊടുക്കുന്ന പഞ്ചസാര കൊണ്ടൊന്നും ഇത്രയും മെഴുക് ഉൽപ്പാദിപ്പിക്കാൻ തേനീച്ചകൾക്ക് കഴിയില്ല. ഇനി വേണമെങ്കിൽ ജിമ്മ ഒരു കാര്യം ചെയ്യും, ഇപ്പം കുറച്ച് പഞ്ചസാര ലൈനി ഇതിനകത്ത് കൊടുത്തു നോക്ക്, ഒരിക്കലും തേനീച്ച തൊടില്ല. ഇനി വേണ്ട, ഞാൻ ഈ എടുക്കുന്ന തേൻ തന്നെ തേനീച്ചക്ക് തിരിച്ചു കൊടുത്തു നോക്ക്, ഒരു തേനീച്ചയും തൊടില്ല. അവര് തേനെടുക്കാൻ മടിയില്ലാത്തവരാണ്. അവര് പ്രകൃതിയിൽ പോയി തേൻ കളക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സമയമാണ് ഈ. കാരണം അവർക്ക് ഇഷ്ടംപോലെ പ്രകൃതിയിലുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ തേൻ എടുത്ത് പാത്രത്തിലാക്കി വീണ്ടും ചിരട്ടയിൽ ഒഴിച്ചു കൊടുത്താലും തേനീച്ച തൊടില്ല. അതാണ് തേനീച്ചയുടെ സ്വഭാവം. അവര് മടിയന്മാരല്ല, അവർക്ക് എപ്പോഴും ധാരാളം പ്രകൃതിയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനവും തൊടുന്നില്ല. അതാണ് തേനീച്ചയുടെ ഒരു സ്വഭാവം. അപ്പൊ നമുക്കൊരു കാര്യം വ്യക്തമാക്കാം, നമ്മൾ കൊടുക്കുന്ന പഞ്ചസാര ലായനി. പിന്നെ ജനങ്ങളുടെ സ്വഭാവം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് കൊടുക്കുന്നത് കൊണ്ടാണോ ഇത് കട്ടയാവുന്നതെന്നാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ജിമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ച് പഞ്ചസാര കലക്കിയിട്ട് ഇന്നും കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും. അത് പിന്നീട് എപ്പോഴാണ് കട്ടയാവും നോക്കും. അത് 10 വർഷം വെച്ചാലും കട്ടയാവില്ല. പഞ്ചസാര രണ്ടാമത് കട്ടയാവില്ല, തേൻ മാത്രമേ കട്ടയാവും.
അതായത് നമ്മൾ സത്യമാണ് അത്. ഓ അതെ അല്ലേ. തേനിന് മാത്രമേ കട്ടയാവാനുള്ള കഴിവുള്ളൂ, പഞ്ചസാര കഴിഞ്ഞ കഴിവില്ല. പിന്നെ തേനിൻ്റെ അകത്തേക്ക് ആരും ഒന്നും തന്നെ ചേർക്കില്ല, ഒരു കർഷകരും ഒരിക്കലും ഒരു മായവും തേൻ്റെ അകത്തേക്ക് ചേർക്കില്ല. അത് നമ്മുടെ സത്യമാണ്. പിന്നെ ഉണ്ടാക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, തേനുമായിട്ട് യാതൊരു ബന്ധവും തേൻ എന്ന രൂപത്തിൽ. അതാണ് ഞങ്ങൾക്ക് അറിയാതെ, കാരണം മഴക്കാലാവുമ്പോൾ ഈ അടയിലൊന്നും ഉണ്ടാവില്ല, കാലിയായിരിക്കും. അപ്പോൾ മരത്തിൻ്റെ കൊമ്പത്ത് നോക്കി ധാരാളം അടകൾ കിട്ടും. ഈ അടകൾ എന്ത് കൊണ്ടുപോകുന്ന വെച്ചാൽ ഒരു ബക്കറ്റിലേക്ക് പറിച്ചു, അതാണ് റോഡ് സൈഡിലൊക്കെ കൊണ്ടുപോയിട്ട് ഇത് പിഴിഞ്ഞെടുത്ത് കൊടുക്കും. ഇത് പിഴിഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ ജനങ്ങളെ ധാരണ ഇത് ഒറിജിനൽ തേനാണ്, ഒരിക്കലും അതിൻ്റെ അകത്ത് തേൻ്റെ ഒരു അംശം പോലും ഇല്ല, കാലിയായ അട മാത്രമേ ഉണ്ടാവും. അപ്പൊ പിഴിഞ്ഞ് കിട്ടുന്ന സാധനം എന്താണ്? അതവർ കൃത്യമായിട്ട് ആദ്യം ഉണ്ടാക്കി വെക്കും. അട മാത്രം മരത്തിന് മുകളിൽ എടുക്കും, അട മാത്രം മരത്തിന് മുകളിൽ എടുക്കും. എന്നിട്ട് തേൻ കൃത്യമായിട്ട് ഉണ്ടാക്കി ഇതിൻ്റെ അകത്തേക്ക് ഈ അട പറിച്ചിട്ടിട്ട് ഇതാണ് കൊണ്ടുപോയി പിഴിഞ്ഞ് കൊടുക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ധാരണ എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ തേനാണെന്ന്. കോമ്പ് ഹണി. അപ്പൊ നമ്മളൊരു കാര്യം വ്യക്തമാക്കുക, സീസൺ സമയത്ത് മാത്രമേ ഇത്തരം അടകൾ കിട്ടുകയുള്ളൂ. ഇങ്ങനെ കിട്ടുന്ന കോമ്പ് ഹണിയുടെ നിങ്ങൾക്ക് ആർക്കും വാങ്ങിക്കാം. ഓക്കെ. ഇതുപോലെ നിറഞ്ഞ സീലായി കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വാങ്ങിക്കാം. ഓക്കെ. പിഴിഞ്ഞ് തന്നിട്ട് അട പിഴിഞ്ഞ് എഴുതുന്നത് ഒരിക്കലും തേനല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ രീതിയിലാണ് തേനീച്ചകൾ. ഇത് ഇപ്പൊ നമുക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നും കുത്തില്ല. നിങ്ങൾക്ക് പേടിയാണ്, പേടിയാണ്. ജിമ്മേ നല്ല നിറച്ചും സീലായിട്ട് വേണ്ട. ഒന്ന് പിടിച്ചു നോക്കിയേ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ. പിന്നെ നല്ല വെയിറ്റ് അല്ലേ, ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നല്ല ഫ്രഷ് ഹണി കേട്ടോ. മനോരോട്ടിന് ഈ കോമ്പ് ഹണി വേണമെന്ന് എൻ്റെ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാറുണ്ടോ? എങ്ങനെയാണ് ഇത്? നമ്മൾ കോമ്പ് ഹണി നമ്മൾ അധികമായി കൊടുക്കാറില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ അട വെട്ടിയും എടുത്തു കഴിഞ്ഞാല് അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് കിട്ടുന്ന തേൻ ഇല്ലാതായി പോകും. പിന്നെ നല്ല വിലയുണ്ട്. 1 കിലോ കോമ്പ് ഹണി കൊടുക്കാൻ 400-450 രൂപയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് കൊടുത്താൽ നഷ്ടമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും ഈ അട പണിതിട്ട് വേണം അവർക്ക് തേൻ വെക്കേണ്ടത്. അപ്പൊ ആ ഒരു കാലാവസ്ഥ നമുക്ക് തേൻ്റെ ഉണ്ടാവുന്ന നഷ്ടം പറ്റും, വലിയൊരു നഷ്ടം പറ്റും. നിങ്ങളിപ്പോ നമ്മള് ഈ തേൻ ഇപ്പൊ എടുത്തതിന് ശേഷം, ഇത് ചെത്തിയിട്ട് തേൻ എടുത്തതിന് ശേഷം ഈ അട തിരിച്ച് ഇതിലേക്ക് തന്നെ വെക്കുമായിരുന്നു. അപ്പൊ അവർക്ക് വെച്ചാൽ 3-4 ദിവസം കൊണ്ട് വീണ്ടും ഈ തേൻ നടക്കാൻ മതി. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, 15 കിലോളം ഈ അട തേനൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ആ സീസൺ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് കൊമ്പ് ഹണി അധികം കൊടുക്കാത്തത്. കൊമ്പ് ഹണി കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ ഒരു നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കാത്തത്. നഷ്ടം കാലതാമസം ഉണ്ടാവില്ലേ തേനെടുക്കാൻ? തേനെടുക്കാൻ കാലതാമസം. ഇപ്പം നമ്മൾ 5-6 ദിവസം കൂടി എടുക്കുന്ന സമയത്ത് അത് രണ്ടാഴ്ചയാവും. രണ്ടാഴ്ചയാകുമ്പോഴത്തേക്ക് 3 റൗണ്ട് തേനങ്ങ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കൊമ്പ് ഹണി കൊടുക്കാതെ. കൊമ്പ് ഹണി കൊടുക്കുന്നതിന് പിന്നെ ആരെങ്കിലും അത്യാവശ്യം ഭയങ്കര കൊതി കൊണ്ട് വന്നാൽ കൊടുക്കൂലേ? അതൊക്കെ കൊടുക്കാറുണ്ട്. അതാ ഇത് വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കോ. ഇതാ നല്ല സാധനമാണ്, നമുക്കൊന്ന് കഴിച്ചു നോക്കോ. ഇതിടക്കാൻ പറ്റുമോ? ആ അത് കൊടുക്കും. കഴിച്ചു നോക്കിയേ അതിൻ്റെ ആ ഒരു. ഇത് 500 രൂപ എടുത്താലും നഷ്ടമില്ല കേട്ടോ. നല്ല ഫ്രഷ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധനം എടുത്ത് നമുക്ക് ഇതുപോലെ കൊണ്ടുപോയി കടയിൽ വിൽക്കാനുള്ള അനുവാദം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത് ജനങ്ങൾക്കും അറിവില്ലായ്മയുണ്ട്. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കില് ഈ തേനിൻ്റെ മേലെ ഇതിൻ്റെ അകത്ത് പൂമ്പൊടിയുടെ അംശം ഉണ്ടാവും. തേനിൻ്റെ അകത്ത് പൂമ്പൊടിയുടെ അംശം, അല്പം ഈ മറ്റ് പൊടികൾ, നമ്മൾ തേൻ്റെ അകത്ത് തന്നെ സ്വാഭാവികമായും വരുന്ന മറ്റ് പൊടികളുണ്ട്, ഇതൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ മേലോട്ട് അങ്ങ് പൊങ്ങും. അപ്പോൾ മേലോട്ട് കുപ്പീൻ്റെ മേലെ ഇങ്ങ് പൊങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ അതും ജനങ്ങൾക്കൊരു വല്ലാത്ത ധാരണയാണ്. ഇതിൻ്റെ മേലെ പൊങ്ങിക്കഴിഞ്ഞ് ഇതെന്തോ നമ്മളിതിലേക്ക് ചേർത്തതാണ്, ഇതിനെ കൊണ്ടിട്ടതാണ്, അതുകൊണ്ട് തേൻ ശുദ്ധമല്ലെന്ന്. നമ്മൾ ശുദ്ധമല്ല, തേനിൻ്റെ അകത്ത് ഒരിക്കലും ഒരു സാധനവും നിലനിൽക്കില്ല. ഈ സാധനം മുഴുവൻ മേലോട്ട് പൊങ്ങും. ഇങ്ങനെ പൊങ്ങുമ്പം ആ തേൻ കൃത്രിമമാണ് എന്ന് തോന്നലൊക്കെ ജനങ്ങളിലുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല. തേനിൻ്റെ അകത്ത് സ്വാഭാവികമായും നമ്മൾ അരിച്ചെത്താൽ പോലും കിട്ടാത്ത സൂക്ഷ്മമായ പൊടികളുണ്ട്. പൂമ്പൊടിൻ്റെ അകത്ത് സ്വാഭാവികമായും ലയിച്ചു കഴിഞ്ഞാൽ ഈ പൂമ്പൊടി നമുക്കായിരിക്കും ഒരിക്കലും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത സമയത്ത് ഇത് സാവകാശം ഒരു എടുത്തു വെച്ച് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഈ സാവകാശം മേലോട്ട് പൊങ്ങും. ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ ഇത് കൃത്രിമമാണ്, അല്ലാതെ ഒരു കാണാൻ സുഖമില്ലാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാതെ തിരിച്ചു വരുന്നൊരവസ്ഥയുണ്ട്. ഇന്നലെയൊക്കെ ഞാനിപ്പം കടകളിൽ കൊടുത്തിരിക്കുന്ന തേന ഏകദേശം നിങ്ങൾക്കറിയാം, ഞങ്ങൾ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞ ശേഷം 10-50 ബോട്ടിൽ ഈ രീതിയിൽ തിരിച്ചു തന്നിരിക്കുന്നത്. തിരിച്ചു തന്നത് ഈ ജനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് തിരിച്ചു തരുന്നതാണ്. അപ്പം അങ്ങനെ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ തേൻ കൊടുത്തു കഴിഞ്ഞാൽ
ഈ സ്വാഭാവിക തേൻ നേരത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഈസ്റ്റ് വർക്ക് ചെയ്യും. തേനെ തന്നെ സംബന്ധിച്ച് ഒരു ജീവി മാത്രമേ തേൻ്റെ അകത്തേക്ക് ജീവിക്കുന്നുള്ളൂ. ഈസ്റ്റ് ഈസ്റ്റ് ജീവിക്കുന്നതുകൊണ്ട് ഈ തേൻ പുളിച്ചു പോകും. അപ്പോൾ തേൻ പുളിച്ചു പോകുന്നതുകൊണ്ട് തന്നെ കുപ്പി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അറിയാം, കുപ്പി ഇങ്ങനെ വീർത്ത് വീർത്ത് വന്നിട്ടുണ്ടാവും. വീർത്ത് വീർത്ത് വരുമ്പോൾ ഈ ഇതിൻ്റെ ഒരു അസിഡിറ്റി എന്ന് ഇത് തേൻ ഇങ്ങനെ കുപ്പി വീർത്ത് പോകും. ഗ്ലാസ് ബോട്ടിലൊക്കെ പേക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലാസ് ബോട്ടിൽ പൊട്ടിപ്പോകും. അതാണ് പച്ചത്തേൻ, അതെങ്കിൽ നാച്ചുറലായിട്ടുള്ള തേൻ നമുക്ക് പേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിനൊക്കെയാണ് അതിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഇതിൻ്റെ ജലാംശത്തിൻ്റെ അളവ് ക്രമീകരിച്ചുകൊണ്ട് പേക്ക് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്നത്, മലബാർ ഹണിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ആധുനിക ടെക്നോളജിയിൽ. നമ്മൾ ചൂടാക്കുക എന്ന് പറയുന്ന ജനങ്ങൾക്കൊരു ധാരണയുണ്ട്, ചൂടാക്കി കഴിഞ്ഞാൽ തേൻ്റെ ക്വാളിറ്റി പോകുമോ, തേൻ ക്വാളിറ്റി തേൻ തേനെല്ലാം. അപ്പോൾ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാരണം, നമ്മൾ ചെയ്യുന്നത് 60 ഡിഗ്രിയിൽ മേലെ തേൻ ചൂടായാൽ മാത്രമേ തേൻ്റെ അകത്തെ സൂക്ഷ്മ മൂലകങ്ങൾ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും തേൻ എന്ന് പറയുന്നത് നമ്മുടെ മലബാർ ഹണിയിലൊക്കെ വെച്ച് വക്വം ടെക്നോളജിയിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് 25 മുതൽ 40 ഡിഗ്രി വരെ ചൂടാവുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ സൂക്ഷ്മ മൂലകങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല, ഏറ്റവും തനത് രുചിയിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളൊരു സവിശേഷത, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏതാണോ രുചി ആ രുചിയിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, ഒരിക്കലും ജനങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള ഒരു വസ്തുത ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കമ്പനിയിലെ പ്രോസസ്സിംഗ് കാര്യങ്ങളും നമുക്ക് വേണ്ടിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും? നമുക്ക് കാണിച്ചു കൊടുക്കാം, നമുക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇന്ന് ഇന്നോ ദിവസം നമുക്ക് ഒരു ദിവസം പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പ്രോസസ്സിംഗ് മെത്തേഡ് കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. മനോരമ പറഞ്ഞില്ലേ ഈ നല്ല ഈച്ചി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നല്ല കാണാൻ ഗ്ലാമറിൽ ഈച്ചി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ റോയൽ ജെല്ലി കൊടുക്കേണ്ടത് കുറച്ച് നമുക്ക് കിട്ടുമോ? അത് എന്ന് പറയുന്നത് ഗ്ലാമറുള്ള ഈച്ച ഞാൻ സാധാരണ ഈച്ച ഗ്ലാമർ ആവാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ സാധാരണ വിരിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് റാണി ഈച്ച കഴിക്കുന്ന ഫുഡ് എക്സ്ട്രാ ഒരു 3 ദിവസം കൂടി കഴിക്കുന്നതോടുകൂടി സാധാരണ തേനീച്ചയാവാൻ വേണ്ടി നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന മുട്ടയുണ്ട്, ആ മുട്ട തന്നെ എമർജൻസി ഘട്ടത്തിൽ ഇതിനകത്ത് റാണി നഷ്ടപ്പെട്ടു പോയാൽ ആ മുട്ട കൊണ്ടാണ് ഇത് മറ്റുള്ള തേനീച്ചകൾ അതിനെ റാണിയാക്കി. എക്സ്ട്രാ 3 ദിവസം സാധാരണ ഈച്ച കഴിച്ചാൽ അത്, അതായത് ഒരു റാണി ഇട്ട് വെച്ചിരിക്കുന്ന മുട്ട എന്ന് പറയുന്നത് ഒരു 3 ദിവസം വരെ മുട്ടയായിട്ടിരിക്കും. പിന്നീട് ഒരു ദിവസം റോയൽ ജെല്ലി തന്നെ ഫുഡും, പിന്നീട് വരുന്ന ബാക്കി ദിവസങ്ങളിൽ റോയൽ ജെല്ലി തേനും പൂമ്പൊടിയും ചേർത്ത് മിശ്രിതമാണ് കഴിക്കുന്നത്. ഒരു തേനീച്ച സാധാരണ തേനീച്ച അത് വർക്കർ ഈച്ച ആവാൻ പോകുന്ന മുട്ട വിരിഞ്ഞുണ്ടാവുന്നത്, പക്ഷേ റാണി ആവുന്നതെന്ന് പറയുന്നത് 3 ദിവസം 6 ദിവസം വരെ, 3 ദിവസം കഴിച്ചു പിന്നീട് എക്സ്ട്രാ 3 ദിവസം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതെന്താവും റാണിയായി മാറും. അല്ല ഞാൻ ചോദിക്കുന്നത് നമുക്ക് കിട്ടും, നമുക്ക് കിട്ടും, നമുക്ക് ജിമ്മിന് വേണമെന്ന് വെച്ചാൽ കിട്ടൂല, എനക്ക് വേണമെന്ന് വെച്ചാൽ കിട്ടും. നമുക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തേനീച്ചകൾ കൂട്ടം പിരിഞ്ഞു പോകും. കൂട്ടം പിരിഞ്ഞു പോകുന്ന സമയത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ റാണി ഷെല്ലുകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഈ റാണി ഷെല്ലുകൾ ആഴ്ചയിൽ ഒരു 4 ദിവസം കൂടുമ്പോൾ ധാരാളം റാണി ഷെല്ലുകൾ ഉണ്ടാവും. ഈ റാണി ഷെല്ലുകൾ നമ്മളെന്ത് വേണം, നമ്മൾ സാധാരണഗതി അറിവില്ലായ്മ കൊണ്ട് ചിലവരൊക്കെ പൊട്ടിച്ച് നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇത് അതുപോലെ തന്നെ വായിലേക്ക് ഇട്ടേക്കും. അപ്പോൾ ഇതിൻ്റെ അത് റോയൽ ജെല്ലി എല്ലാത്തിനും 1 ഗ്രാം 1/2 ഗ്രാം ഒക്കെ റോയൽ ജെല്ലി കാണും. ഈ റോയൽ ജെല്ലി നമ്മൾ കഴിക്കുക. അപ്പോൾ നമ്മൾ പ്രകൃതിദത്തമായി കിട്ടുന്ന തേൻ റോയൽ ജെല്ലി അതുപോലെ, പക്ഷേ നമുക്കൊരു ഇത് സംസ്കരിച്ച് സൂക്ഷിച്ച് വെക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കേരളത്തിലെ തേനീച്ച കർഷകർക്കില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരളത്തിന് ഇന്ത്യക്ക് പുറത്തൊക്കെ ധാരാളം റോയൽ ജെല്ലി നമ്മൾ വാങ്ങിക്കാനുണ്ട്, അവർക്ക് അതിനെ സംസ്കരിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. റോയൽ ജെല്ലിക്ക് വേണ്ടി മാത്രമായിട്ട് തേനീച്ചനെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ നമുക്ക് ഈ രീതിയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതൊരു പ്രത്യേകത. വേറൊരു കാര്യം എന്താ വെച്ചാലേ മണ്ണോട്ടം പറഞ്ഞില്ലേ തേൻ, അത് തേനീച്ച കൂടുതൽ തേനും അതേപോലെ തന്നെ കോളനികളായിട്ട് കൊടുക്കുന്നു, അതാണ് ഒരു തേനീച്ച കർഷകൻ്റെ വരുമാനം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ ഇതിൻ്റെ അകത്ത്? അതായത് നമ്മൾ തേനീച്ച കൂട്ടത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കോളനികൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞു, അതൊരു വരുമാനം, നല്ലൊരു വരുമാനമാണ് തേനീച്ച. പിന്നീട് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ തേനടകൾ, തേനടകൾ നമുക്ക് അതിനെ ഉരുക്കിയെടുത്ത് ഇതൊക്കെ തേനടക ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തേനെടുക്കുന്ന ഭാഗങ്ങളില്ലേ ഈ രീതിയിൽ വരുന്നത്, ഇതൊക്കെ ലാസ്റ്റ് കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിനെ നമ്മൾ ഉരുക്കിയെടുക്കും. ഒരു ബക്കറ്റിലേക്കോ ഒരു പാത്രത്തിലേക്കോ ഇട്ട് അത് കുറച്ച് വെള്ളവും ചേർത്ത് ഇതിനെ ഉരുക്കി നല്ല മെഴുക് രൂപത്തിലേക്കാക്കും. നമ്മൾ കാണുന്നത് വാങ്ങിക്കാനുണ്ടാവും നല്ല കട്ട രൂപത്തിലുള്ള മെഴുകുകൾ, ഈ സാധനമാണ് ആ രൂപത്തിലേക്ക് വരുന്നത്. ഇതുപയോഗിച്ചുകൊണ്ടാണ് ലോഷൻ, വാർണിഷ് ലോഷൻ, ഇതുപോലെയുള്ള ക്രീമുകൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കഥ ഇപ്പം, പക്ഷേങ്കിൽ ഈ വാർണിഷും മറ്റേ പെയിൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് കൃത്രിമമായി വരുന്ന വൈറ്റ് പെട്രോളിയം ജെല്ലി അതുപോലെ ഈ പെട്രോളിയത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ക്രീമുകൾ ഉണ്ടാക്കാൻ വേണ്ടി നാച്ചുറൽ വാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നവർക്ക്
ഇതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ കർഷകരുണ്ട് കർഷകരൊക്കെ ഒരുപാട് ആൾക്കാർ മെഴുകും നമുക്ക് തരുന്നുണ്ട് ആ മലബാർ ഹണിയിലേക്ക് ധാരാളം മെഴുകുണ്ട് കൊണ്ടുവരുന്നുണ്ട് ഏകദേശം കിലോക്ക് ഏകദേശം 400 രൂപ വരെ വില കിട്ടുന്നുണ്ട് ഒരു കിലോ മെഴുകിന് 400 രൂപ 400 രൂപ വരെ വില കർഷകർക്ക് കിട്ടുന്നുണ്ട് ഏകദേശം 350 രൂപ മുതൽ 400 രൂപ വരെ വില കിട്ടുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു വരുമാനമാണ് ഈ മെഴുകി എന്ന് പറയുന്നത് അപ്പോൾ ചിലവരൊക്കെ തേനെടുത്ത് കഴിഞ്ഞാൽ ഇത് നശിപ്പിച്ച് കളയും അപ്പോൾ ഇത് നശിപ്പിച്ച് കായ്ക്കാതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ മെഴുക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതൊരു നല്ലൊരു വരുമാനമാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ കോളനികൾ ഈ മെഴുക് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് കർഷകർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പക്ഷേ ഇതേ സ്ഥാനത്ത് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ തേനീച്ച കൂട്ടുന്ന തന്നെ ഇറ്റാലിയൻ തേനീച്ചയാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് ഈ ഇറ്റാലിയൻ തേനീച്ചയെന്ന് ഈ പൂമ്പൊടിയുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ട സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കിട്ടില്ല ഈ പൂമ്പൊടി സ്റ്റോർ ഉണ്ട് ഇത് വരുന്ന സമയത്ത് നമ്മൾ ഈ തേനീച്ചപ്പെട്ടിയുടെ മുന്നിലായിട്ട് ഒരു ഗേറ്റ് വെക്കും പോളൻ ഗേറ്റ് ഈ ഗേറ്റ് വഴി തേനീച്ച കടന്നു പോകുന്ന സമയത്ത് ഈ പോളൻ അവിടെ വീഴും ബി പോളൻ അവിടെ വീഴും അങ്ങനെ പോളൻ കളക്ട് ചെയ്തിട്ട് ബി പോളൻ എന്ന് പറയും ഇപ്പം തൈറോയിഡ് പിറ്റ്യൂട്ടറി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുള്ളവർക്ക് ബി പോളൻ ഉപയോഗിക്കുന്നുണ്ട് നല്ല റേറ്റുണ്ട് ഏകദേശം 100 ഗ്രാമിന് കിലോ ഏകദേശം 4000 രൂപ വരെ വിലയുണ്ട് ഒരു കിലോ 4000 രൂപ ഒരു കിലോ കിട്ടണ്ടെങ്കിൽ കുറച്ച് കാലത്തെ അധ്വാനം പോകും നമ്മുടെ നാട്ടിലല്ലോ നോർത്ത് ഇന്ത്യ നോർത്തിലാണ് അതിൻ്റെ ഉൽപ്പാദനം പിന്നെ ഇതിൻ്റെ റോയൽ ജെല്ലി എന്ന് പറയുന്നത് കളക്ഷനും അങ്ങനെ ഇന്ത്യയിലില്ല റോയൽ ജെല്ലി കളക്ഷൻ പുറത്ത് മറ്റുള്ള രാജ്യങ്ങളിലാണ് റോയൽ ജെല്ലി കളക്ട് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഓരോന്നിനും ഓരോ സ്ഥലങ്ങളിൽ മാത്രമേ അതിൻ്റെ സാങ്കേതിക വിദ്യ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റാത്തത് ഇപ്പം നമ്മൾ തേനെടുക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ല സീലായ അടകളായിരിക്കുന്നു അപ്പോൾ സീലായ അട നമ്മൾ ഇതുപോലെ ചെത്തിയെടുക്കുന്നു ഈ ചെത്തിയെടുക്കുന്ന ഈ ഇതൊക്കെ ഈ വേസ്റ്റ് അല്ല കേട്ടോ ഇതൊക്കെ നമുക്ക് മെഴുകി ഉൽപ്പാദിപ്പിക്കാനെടുക്കാം ഇതൊക്കെ നമുക്ക് ഈ മെഴുകി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സാധനമാണ് ഈ കാണുന്ന ഈ ചെത്തിയെടുക്കുന്ന മെഴുകുകൾ മുഴുവൻ നമുക്ക് മെഴുകിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഒന്നും നമ്മൾ വേസ്റ്റ് അല്ല മിന്നിലെ ഒന്ന് ഇത് നമുക്ക് എടുക്കാം ചേർക്കത്തോട്ടോ കറക്കം മുഴുവൻ പിടിക്കണേ മുകളിൽ കൈ വെക്കണം ഒരു ഭാഗത്തെ തേനാണ് ഇപ്പം വീണിട്ടുള്ളത് കണ്ട അതിൻ്റെ ഒരു ഭാഗത്തെ തേൻ മാത്രമേ വീണിട്ടുള്ളൂ ഇതിപ്പോൾ രണ്ട് ഭാഗത്തും അറകളാണ് അപ്പോൾ ഒരു ഭാഗത്ത് വെച്ച് കറക്കുമ്പോൾ കണ്ട തേൻ കഴിഞ്ഞ് മുഴുവൻ കാലിയായി ഇപ്പം ഇനി നമ്മൾ അടുത്ത വശം തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ആ വശം തിരിച്ചു വെച്ചോന്ന് ഇപ്പൊ ഫുള്ള് തേനെടുത്തു കേട്ടോ മിഷൻ വെച്ചിട്ട് രണ്ട് മതി ഇപ്പം ഒരു വെയിറ്റും ഇല്ല മണ്ണോട്ടെ ഇത് ഏകദേശം 1 കിലോ ഉണ്ടാവോ എങ്ങനെ ഇതിൻ്റെ എത്ര കിലോ ഉണ്ടാവും തേന് ഒരു തേന് ഏകദേശം 3/4 കിലോ വരെ തേനുണ്ടാവും 750 ഗ്രാം അല്ലേ 750 ഗ്രാം തേനുണ്ടാവും ഓരോ അടയിലും ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഫ്രെയിം നമ്മൾ രണ്ട് ഫ്രെയിം എടുത്തില്ലേ രണ്ട് ഫ്രെയിം ശേഷം 1.5 കുപ്പി 2 കുപ്പിയോളം തേൻ കിട്ടി ഒരു റൗണ്ടിൽ അപ്പൊ ഇപ്പൊ നമ്മള് രണ്ടാമത് വീണ്ടും ഇതുപോലെ നമ്മള് രണ്ടടിയും വെച്ച് കറക്കുകയാണ് ഇപ്പൊ ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കിയാ അതും ഇത് ഒരുപോലെയാണോ ഇല്ല അതാറേ അതാണ് നമ്മൾ ഈ അട വീണ്ടും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിലേക്ക് തന്നെ വെക്കും പണി ചേമ്പറിൽ വെച്ചു അപ്പൊ ഇതിലേക്ക് വീണ്ടും എന്താവും ഇനിയിപ്പോ 4 ദിവസം കഴിഞ്ഞിട്ട് ജിമ്മിൽ നിന്ന് വാ നമുക്ക് ഇതുപോലെ വീണ്ടും എടുക്കാം 4 ദിവസം ഉണ്ടാവും 4 ദിവസം 4-5 ദിവസം നമുക്ക് ഇതുപോലെ തേനെടുക്കാം നമ്മള് ജിമ്മ് മാത്രമല്ല നമ്മള് പുതുതായിട്ട് ഒരാൾ തേനീച്ച പൊട്ടി വെക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പം ജിമ്മ് നിന്നിരിക്കുന്നത് ഒരിക്കലും തേനീച്ച പൊട്ടി കൈകാര്യം ചെയ്യുന്ന ഒരാൾ നിൽക്കാൻ പാടില്ലാത്ത രീതിയാണ് ഇങ്ങനെ നമ്മള് തേനീച്ചയുടെ മുൻവശാണിത് അല്ലേ മുൻവശത്ത് നിന്ന് കഴിഞ്ഞാൽ തേനീച്ചകൾ വരുന്ന വഴിയാണ് അപ്പൊ നല്ല കുത്തി കിട്ടാനുള്ള എല്ലാ സാധ്യതയും പിറകു വശത്ത് കുത്തി കിട്ടാനുള്ള എല്ലാ സാധ്യതയും അപ്പൊ തേനീച്ചനെ കൈകാര്യം ചെയ്യുന്നവര് എപ്പോഴും ഇരു വശങ്ങളാണ് ഇതാണ് ഗേറ്റ് അപ്പൊ ഈ ഗേറ്റിന്റെ വശത്ത് ഒരിക്കലും നിൽക്കാൻ പാടില്ല ഒന്നിക്കൽ ആ വശം നിൽക്കുക ഈ വശം നിൽക്കുക ഇതിന്റെ പിറകു വശം നിൽക്കാം ആ വശത്ത് നിന്നിട്ട് നമ്മൾ തേനീച്ചപ്പെട്ടി എപ്പോഴും കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ നേരത്തെ ഈ അടകളിലൊക്കെ ഇരുന്ന് ചോദിച്ചാൽ ഞാനിത് തേനെടുക്കുന്ന സമയത്ത് തേനീച്ച പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇത് കണ്ട
അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇല്ലാത്ത ഏകദേശം പകുതി ഈച്ച തേൻ എടുക്കാൻ പോയിട്ടുണ്ടാവില്ലേ കുറെ പകുതി ഈച്ചകളും തേൻ പുറത്തു പോയിട്ടുണ്ടാവും അപ്പൊ രാത്രി വരെ എല്ലാവരും ഇതിനകത്ത് കൊള്ളും രാത്രി എല്ലാവരും ഇതിനകത്ത് കൊള്ളും ബാക്കി വരുന്ന ഈച്ചകൾ അവർ പുറത്ത് നിന്നിട്ട് ഊഷ്മാവ് ക്രമീകരിക്കും ഇതേപോലെ പുറത്ത് നിൽക്കും രാത്രി ആകുമ്പോൾ ശരിയാണ്ടാ തേനീച്ച ഒന്നും നമ്മൾ ആക്രമിക്കുന്ന ഒന്നുമില്ല ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിങ്ങനെ ഇതുപോലെ വാരിയെടുക്കും വെറുതെ ആക്രമിക്കുന്ന മനുഷ്യന്മാരേ ഉള്ളു അല്ലേ അത്രയേ ഉള്ളൂ അതാ സത്യം പെട്രോൾ കത്തിച്ചെറിയൽ ഇതൊക്കെ ഉള്ളതായിരുന്നു നമ്മളെ മനുഷ്യന്മാർ സ്വഭാവമാണ് തേനീച്ച ഒരിക്കലും വെറുതെ നമ്മളെ ആരും ആക്രമിക്കൂല തേനീച്ചകൾ ശാന്ത സ്വഭാവമുള്ളവരാണ് അവരെ ഉപദ്രവിച്ചാൽ മാത്രമേ തിരിച്ചു കടിക്കുകയുള്ളൂ തിരിച്ചു കുത്തുകയുള്ളൂ അതാണ് തേനീച്ചയുടെ സ്വഭാവം മലയുടെ സ്ഥിരമായിട്ട് തേനീച്ചേൻ്റെ കുത്തു കിട്ടിയാൽ നമ്മൾ മീടലിങ്ങനെ വണ്ണം വെക്കുമോ നമ്മൾ സ്ഥിരമായി തേനീച്ച് കിട്ടുന്ന ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 10 ഈച്ച തേനീച്ച് കുത്തിയായിരുന്നു ആ വേദനയെ സഹിക്കണ്ടോ കണ്ടത് മനസ്സ് പ്രശ്നമില്ല പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പം കുത്തിയാൽ വേറെ ഒരിക്കലും പോകാൻ കഴിയില്ല മൂന്ന് ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റൂല നമുക്ക് അതൊരു വിഷയമല്ല തേനീച്ചകളുടെ കുത്ത് കിട്ടി നമ്മുടെ ശരീരം അതിനോട് പ്രതിരോധ ശേഷി കൈവരിച്ചു ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നത് പിന്നെ ചിലവർക്കുണ്ട് നമ്മൾ തേനീച്ച കുത്ത് കിട്ടിയാൽ പനി വരും ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുള്ള ചില അലർജി ഉള്ളവരുണ്ട് അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കും അങ്ങനെയുള്ളവർക്കാണ് പലപ്പോഴും ചില രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ബ്ലഡ് കോട്ടിങ്ങും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ തേനീച്ച കുത്തിയ ഇന്നുവരെ ആരും സാധാരണ തേനീച്ച കുത്തിയിട്ട് ഇന്നുവരെ ആരും മരിച്ചു പോയിട്ടില്ല പിന്നെ പൊതുവേ നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നുണ്ട് തേനീച്ച കുത്തി മരിച്ചു പോയി എന്നൊക്കെ കാണാം അത് നമ്മൾ ഈ തേനീച്ചയല്ല അത് നമ്മൾ മറ്റേ ഇതില്ലേ പൈത്തേൻ പെരുന്തേൻ എന്ന് പറയുന്നില്ലേ അതാണ് ഡോർസെറ്റ വിഭാഗത്തിൽ വരുന്ന പെരുന്തേനുകളാണത് നമുക്ക് മെയിനായിട്ട് ഇപ്പം ഈ അടേൻ്റെ അകത്ത് ഏതെല്ലാം ചെടീൻ്റെ തേനായിരിക്കും മെയിനായിട്ട് റബ്ബറും അതായത് ജിമ്മേ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ജനങ്ങൾ ജിമ്മി ചോദിച്ച ചോദ്യത്തിൽ ഒരുപാട് സംശയങ്ങളും കൂടി വരുന്നുണ്ട് ജനങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ഇപ്പം തേൻ പല കളറിൽ വരുന്നുണ്ട് ഇപ്പം ഇതിപ്പം കണ്ടില്ലേ ഏറ്റവും ലേറ്റ് നമ്മൾ വെളിച്ചെണ്ണ എങ്ങനെയാണോ ആ രീതിയിലാണ് അപ്പോൾ ഈ തേൻ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ തേനിൻ്റെ 99% റബ്ബറിനെ ആശ്രയിച്ചാണ് റബ്ബറിൽ നിന്നാണ് തേൻ വരുന്നത് അപ്പോൾ റബ്ബറിൻ്റെ ഇലയിലാണ് തേൻ്റെ ഉൽപ്പാദനം മൂന്ന് റബ്ബറിൻ്റെ ഇലയുടെ മൂന്ന് ഇല ചേരുന്ന അവിടെയാണ് തേൻ ഗ്രന്ഥി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് തേൻ ഉൽപ്പാദനം അപ്പോൾ റബ്ബറിൻ്റെ തളിർപ്പ് വരുന്ന സമയങ്ങളിൽ തേൻ്റെ കളർ എന്ന് പറയുന്നത് ഇതുപോലെ വെളിച്ചെണ്ണ പോലെ ഇരിക്കും ഏറ്റവും നല്ല ലൈറ്റ് കളറിലുള്ള തേനായിരിക്കും കിട്ടുന്നത് നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ റബ്ബറിൻ്റെ ഇലയുടെ മൂപ്പിനനുസരിച്ചും നമ്മളിതിൻ്റെ കളർ ഡാർക്കിലേക്ക് മാറി മാറി വരും ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കറ ഇതിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പൊതുവേ ഈ തേൻ കറുപ്പ് കളറിലേക്ക് ഡാർക്കായിട്ട് വരുന്നത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ തേൻ ഡാർക്കായി വരും ഈ കറ അതായത് നമുക്ക് പുറത്തേക്ക് തള്ളുകയും ചെയ്യും അപ്പോൾ തേൻ ഒരേ ചെടിയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തേനായാലും വ്യത്യസ്ത കളറിലാണ് നമ്മൾ കേരളത്തിൽ കിട്ടുന്നത് നേരെ മറിച്ച് ഒരു പൂക്കളിൽ നിന്ന് കിട്ടുന്ന തേനാകുമ്പോൾ ഓരോ പൂവും മാറി മാറി ഓരോ ദിവസവും കൊഴിഞ്ഞ് പുതിയ പൂക്കൾ വരികയും അപ്പോൾ എപ്പോഴും ഒരേ കളറിൽ കിട്ടും അതേ സ്ഥാനത്ത് റബ്ബറിൻ്റെ തേനാകുമ്പം നമ്മൾ ഓരോ കളറിലാണ് നാച്ചുറൽ ഹണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ പൊതുവേ മറ്റുള്ള ഒരുപാട് ബ്രാൻഡ് തേനെ അപേക്ഷിച്ച് നാച്ചുറൽ ഹണീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നും ഒരേ കളറിൽ കിട്ടില്ല ഈ ആഴ്ച കൊടുത്ത കളറിലായിരിക്കും നിങ്ങൾക്ക് അടുത്ത ആഴ്ച തരുന്ന തേൻ ഈ ആഴ്ച നല്ല ലൈറ്റ് കളറാണെന്നാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച തരുന്ന തേൻ പറഞ്ഞാൽ ലേശം ഡാർക്ക് കളറായിരിക്കും അല്ലെങ്കിൽ റെഡ് കളറായിരിക്കും അപ്പോൾ അങ്ങനെ പല കളറിലെ തേൻ വരാനുള്ള സാധ്യത നാച്ചുറൽ ഹണിക്കുണ്ട് കൃത്രിമമായിട്ട് സിന്തറ്റിക് ഹണിയാണെങ്കിൽ എന്നും ഒരേ കളറിൽ നമുക്ക് കിട്ടും അതാണ് നാച്ചുറൽ ഹണിയും സിന്തറ്റിക് ഹണിയും നമ്മളുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ഇത്രയും തേനീച്ചനെ പറ്റി കൈകാര്യം ചെയ്തു പക്ഷേ എനക്കൊരു കുത്തു കിട്ടിയില്ല ഞാൻ ഈച്ചനെയൊക്കെ ഓടിച്ചു വിട്ടതെല്ലാം ഞാനാണ് പക്ഷേ ഇവിടെ പരിസരത്ത് നോക്കി നിന്നിരിക്കുന്ന ജിമ്മാണ് ജിമ്മിന് തലക്കൊരു ഈച്ച കുത്തു കിട്ടി അപ്പോൾ അവിടെ നീര് വെക്കാനും തുടങ്ങി അവിടെ അങ്ങനെ പേടിക്കൊന്നും വേണ്ടാട്ടാ തേൻ തന്നെ വെച്ചു തേൻ വെച്ചാൽ മതി ഇനി ഇല്ലെങ്കിൽ നമ്മൾ ഈ ഈ കുമ്മായൂറ് അതുപോലുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല തേനീച്ച കുത്ത് എന്ന് പറയുന്നത് ഏറ്റവും നല്ല മരുന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേനീച്ച കുത്തിനെ പറ്റി പേടിക്കണ്ട അതുകൊണ്ട് കുത്തി എന്ന് വെച്ചിട്ട് അറ്റാക്കൊന്നും ആവണ്ട പേടിക്കൊന്നും വേണ്ട ഏറ്റവും നല്ല സാധനമാണ് ഇപ്പം എന്നെ കുത്തിയില്ലല്ലോ ഇത്ര ഈച്ചനെ ഞാൻ കൈകാര്യം ചെയ്തു അതുകൊണ്ട് നമുക്ക് കർഷകരോടായിട്ട് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് തേനീച്ച ഒരിക്കലും നമ്മളെ ആക്രമിക്കുകയില്ല നമ്മൾ തേനീച്ചേനെ ആക്രമിച്ചാൽ മാത്രമേ തേനീച്ച നമ്മളെ ആക്രമിക്കുന്നുള്ള അതാണ് തേനീച്ചേനെ നമ്മൾ ആക്രമിച്ചോണ്ട് ശരിക്കും നീ ആക്രമിക്കുകയില്ലേ അതുകൊണ്ടാണ് തേനീച്ച കുത്തിയത് അല്ലാതെ കണ്ട് തേനീച്ച ഒരിക്കലും നമ്മളെ ആക്രമിക്കൂല അതാണ് തേനീച്ചയുടെ സ്വഭാവം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തേനോ അതേപോലെ തന്നെ തേനീച്ച പെട്ടി ഈ കറക്കുന്ന മെഷീന് സ്മോക്കർ അങ്ങനെയെല്ലാം വേണ്ടെങ്കിൽ മണ്ണരാട്ടനെ വിളിച്ചാൽ ഒരു ബുദ്ധിമുട്ടാവോ നിങ്ങളുടെ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ഇനി പിന്നെ ഉപകരണങ്ങൾ മാത്രമല്ല തേനീച്ചയെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ആർക്കും എപ്പോഴും വിളിക്കാം പിന്നെ നമ്മുടെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് തേനീച്ച അടക്കത്തിയുണ്ട്
അതുപോലെ സ്മോക്കർ ഉണ്ട്, ബി വെയിൽ ഉണ്ട്. ബി വെയിൽ എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ ക്യാപ്, നമ്മൾ തേനീച്ച കുത്താതിരിക്കാൻ വേണ്ടി മുഖത്ത് ഇടുന്നതാണ് ബി വെയിൽ എന്ന് പറയുന്നത്. അതുപോലെ സ്മോക്കർ, തേനീച്ചയെ പുകച്ച് ഒഴിവാക്കാനുള്ള സ്മോക്കർ, പിന്നെ ഹണി എക്സ്ട്രാക്ടർ, തേനെടുക്കുന്ന മെഷീൻ, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുക്കാൻ നമ്മൾ ഏത് സമയത്തും ഉണ്ട്. പിന്നെ തേൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രോസസ്സ് ചെയ്തതോ പ്രോസസ്സ് ചെയ്യാത്തതോ റോഹണിയോ ഏത് രീതിയിലുള്ള തേൻ ആവശ്യമുള്ളവർക്കും നമ്മളെ വിളിക്കാം. അതോടൊപ്പം ചെറുതേൻ, ചെറുതേനുണ്ട്, കാട്ടുതേനുണ്ട്, ഏത് ഐറ്റംസ് വേണമെങ്കിലും ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും വിളിക്കാം. പിന്നെ വിളിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 94 46 611 600, പിന്നെ അതുപോലെ 94 97 06 06 20. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർത്തു തരാം. എന്നാലാവുന്ന സംശയങ്ങൾ ഞാൻ തീർത്തു തരുന്നതാണ് നിങ്ങൾക്കായി ഞാൻ പറയാനുള്ളത്. ഓക്കെ, നമ്മൾ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ മനോരത്തിനൊരു തേനീച്ച കർഷകൻ നിലയിലും ഒരു ബീ കീപ്പിംഗ് ട്രെയിനർ നിലയിലും പുതിയതായിട്ട് കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടും അതുപോലെ തന്നെ ഇപ്പം ചെയ്യുന്നവരോടും നിങ്ങൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ന് പറയാനുള്ളതെന്ന് പറയാം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ തേനീച്ച കൃഷി പുതുതായി നമ്മുടെ രംഗത്തേക്ക് വരുന്നവർ ഏറ്റവും ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു രീതിയാണ്. വളരെ ക്ഷമയോടുകൂടി സാവകാശത്തോടുകൂടി ചെയ്യേണ്ട ഒരു കൃഷിയാണ് തേനീച്ച കൃഷി എന്ന് പറയുന്നത്. അത് എല്ലാ സമയത്തിനും ശ്രദ്ധ ഏറ്റവും അത്യാവശ്യമാണ്. പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അതുകൊണ്ട് അത് നോക്കിയിട്ട് തേനീച്ചപ്പെട്ടി പോകാമെന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. അതൊന്നും ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് നമ്മൾ കൃത്യമായിട്ടുള്ളത്, പരമാവധി ആൾക്കാർ ഈ രംഗത്തേക്ക് വരുന്നവർ എവിടെ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്ങുകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ട്രെയിനിങ്ങുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൃഷി വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ട്രെയിനിങ് ഇല്ലാതെ യൂട്യൂബ് നോക്കിയിട്ടോ മറ്റൊരു രീതിയിൽ ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ സാധിക്കുകയില്ല. ഇത് വിജയിപ്പിക്കണോ, കൃത്യമായി കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം. എത്ര ട്രെയിനിങ്ങിന് ഒരു വർഷം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ട്രെയിനിങ് തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ അറിയാവുന്ന കർഷകരോടൊന്ന് വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഇതൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നീടെന്ന് പറയുന്നത്, നമ്മൾ തേനീച്ച കർഷകരെ സംബന്ധിച്ചുള്ള ഒരു തേനെ മാത്രം നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കോളനി വിൽപ്പന, അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ഉൽപ്പന്നങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊരു ലാഭകരമായ കൃഷിയാക്കി നമ്മൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നീട് ഞാനൊക്കെ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കർഷകരെടുക്കുന്ന തേൻ ഉപഭോക്താക്കളോടായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല തേൻ മാത്രം ഉപയോഗിക്കുക. നല്ല തേൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി കർഷകരെടുക്കുന്ന നല്ല നല്ല തേനുള്ള കമ്പനികളിൽ നിന്ന് നല്ല ബ്രാൻഡഡായ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിക്കുക. പരമാവധി എക്സ്പാർക്കുള്ള ഉൽപ്പന്നങ്ങൾ ഈ രീതിയിൽ വാങ്ങിക്കുകയാണെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി. ഇപ്പം മലബാർ ഹണിയെ സംബന്ധിച്ച് നിങ്ങളോട് പറയുകയാണെങ്കിൽ, ജിമ്മിപ്പം ലേശം തേനും കൊണ്ട് കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ടെടുത്ത് അവിടെ സൂക്ഷിക്കലല്ല ചെയ്യുന്നത്. അവിടുന്ന് തേൻ അവിടുന്ന് കൃത്യമായ ലാബ് ടെസ്റ്റ് നടത്തി അതിൻ്റെ ജലാംശവും അതിൻ്റെ അകത്തെ സൂക്രോസ് കണ്ടൻറ്റൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗുണനിലവാര പരിശോധന നടത്തി പ്രോസസ്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഗുണനിലവാര പരിശോധന നടത്തുന്നുണ്ട്. ഇത് നടത്തിയതിന് ശേഷമാണ് ജനങ്ങളിലേക്ക് ഈ സാധനം എത്തുന്നത്. അതുകൊണ്ട് 100% ഗ്യാരണ്ടിയോടുകൂടി ഞങ്ങളുടെ തേൻ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു ഉറച്ച ഒരു വാഗ്ദാനം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് തരികയാണ്. ഈ വീഡിയോ കാണുന്ന ആരുടെ കയ്യിൽ ഇതുപോലെ തേനുകൾ സ്റ്റോക്ക് ഉണ്ടെങ്കിലും അവർ ചെയ്യുന്നത് സാധാരണ നാട്ടിലുള്ളിൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ തീർച്ചയായും നമ്മളെ മലബാർ ഹണിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ളൊരു പരിഹാരം. ഏറ്റവും നല്ലത് ഞാനൊരു കർഷകർക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ പരമാവധി ആൾക്കാരെ നമ്മുടെ ബ്രാൻഡിൽ വിതരണം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു രീതി. കാരണം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ എത്ര തന്നെ ആയാലും ഈ വീട്ടിൽ വന്നിട്ട് ആൾക്കാർ വാങ്ങിക്കും. എനിക്കിപ്പോൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തേൻ മലബാർ ഹണിയിലോ മറ്റുള്ള സ്ഥലത്തേക്കോ കൊണ്ടുപോകേണ്ട അവസ്ഥയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ തേനിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു. അപ്പോൾ എത്ര തേൻ ഉൽപ്പാദിപ്പിച്ചാലും വീട്ടിൽ നിന്ന് തന്നെ ഈ സാധനം ആൾക്കാർ കൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് ന്യായമായൊരു വില നമുക്ക് കിട്ടും. ആ രീതിയിൽ പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല തേൻ ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്കൊരു സർവീസായി വരികയും ജനങ്ങളിൽ എത്തുകയും ചെയ്യും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ തേൻ കടയിൽ വെക്കില്ല, കടയിൽ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഗ്മാർക്കും കാര്യങ്ങളുടെ തേൻ മാത്രം, അഗ്മാർക്ക് നല്ല പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിച്ച തേൻ മാത്രമേ നമ്മൾ കടകളിലേക്ക് കൊടുക്കുന്നുള്ളൂ. റോഹണി ഞങ്ങളൊരിക്കലും കടകളിലേക്ക് കൊടുക്കുന്നില്ല. റോഹണി ഇപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ റോഹണി കൊടുക്കും. ഇപ്പം വീട്ടിൽ വന്ന ആൾക്കാർക്കും അതുപോലെയുള്ള, പിന്നെ ഏറ്റവും നല്ല നമ്മൾക്ക് ജനങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ തേൻ ഉപയോഗിക്കണം, തേൻ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പലരും ചോദിക്കാണ്ട് തേൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്. തേൻ ഉപയോഗിക്കുന്നത് ഏറ്റവും പലരും തടി കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. തടി കുറക്കാനും മറ്റുള്ളതിന് നമ്മൾ ഏറ്റവും നല്ലതായ ശരീരത്തിന് എനർജി കിട്ടുക എന്നുള്ളതാണ്. നമ്മളെ തടി കുറയല്ല ചെയ്യുന്നത്, ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പുകൾ നീക്കം ചെയ്യപ്പെടുകയാണ് തേൻ ഉപയോഗിക്കുന്നതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിരാവിലെ കുറച്ച് ഇഞ്ചി നീരും കുറച്ച് നാരങ്ങാ നീരും ചേർത്ത്
നല്ല ശുദ്ധമായ പച്ചവെള്ളമാണെങ്കിൽ അതിൽ എല്ലാ ദിവസവും രാവിലെ തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചായ അതുപോലുള്ള സാധനങ്ങൾ ഒഴിവാക്കാം. ഇനി അല്ലെങ്കിൽ നല്ല ചൂടിലേക്ക് ആരും തേൻ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ലേറ്റ് ചൂടിൽ മാത്രമേ തേൻ ഉപയോഗിക്കാതും നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം അല്പം തേൻ ഉപയോഗിക്കുക. ആ രീതിയിലൊക്കെ ശീലിക്കുക. തേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് എനർജി എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് തന്നെ അറിയാൻ എനിക്കറിയുന്ന ആൾക്കാർ തന്നെ ഈ കഴിഞ്ഞ കോവിഡ് സമയത്തൊക്കെ ഈ തേൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കോവിഡ് വന്നിട്ടില്ല എന്ന് തന്നെ 100% ഗ്യാരൻറ്റിയോടുകൂടി എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. എനിക്ക് ഇവിടെ നിന്ന് തന്നെ എൻ്റെ അമ്മക്കൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞ കോവിഡ് സമയത്ത് ആ വീട്ടിലെല്ലാവർക്കും കോവിഡ് വന്ന സമയത്ത് പോലും വരാതെ നിന്ന് തേൻ്റെ ഉപയോഗം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കോവിഡിനെ പ്രതിരോധിക്കാനായാലും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പല രോഗങ്ങളെ കഫ സംബന്ധമായ അസുഖങ്ങൾ പ്രതിരോധിക്കുന്നതിന് എല്ലാം തേൻ അത്യാവശ്യമാണ്. അപ്പോൾ തേൻ എല്ലാവരും ഉപയോഗിക്കണം, നല്ല തേൻ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നില്ലേ, പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ചാനൽ കാണുന്നവർ ഈയൊരു തേനീച്ചയുടെ വീഡിയോ മാത്രമല്ല ജിമ്മിൻ്റെ ഒരുപാട് ജിംസ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാം നിങ്ങൾ കാണുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാമെന്നും ആരും തന്നെ മറക്കരുത്. എല്ലാ വീഡിയോസും കാണണം. ഫ്രൂട്ട്സിനെ പറ്റിയിട്ടും നമ്മൾ ഒരുപാട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ തന്നെ എന്നെ മുന്നേ തന്നെ തേനീച്ചയെ പറ്റിയൊരു വീഡിയോ ഉണ്ട്. ചെറുതേനെ പറ്റിയിട്ടും തേനീച്ചയെ പറ്റി അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു വീഡിയോ മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ വീഡിയോയും ജനങ്ങൾ കാണുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.